രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ പതിനേഴ് കേന്ദ്രമന്ത്രിമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് കർഷക പ്രക്ഷോഭത്തിനിടെ നാല് കർഷകരെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ പ്രതിയുടെ പിതാവും ആഭ്യന്തര സഹമന്ത്രിയുമായ അജയ് മിശ്രയും കേരളത്തിൽ നിന്നുള്ള വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അടക്കം പതിനേഴ് പേർക്കാണ് പരാജയത്തിന്റെ രുചി അറിയേണ്ടി വന്നത് അമേഠിയിൽ സ്മൃതി ഇറാനിയാണ് ഏറ്റവും വലിയ മാർജിനിൽ തോറ്റുപോയത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിനാണ് സ്മൃതി ഇറാനി കെ എൽ ശർമ്മയോട് തോറ്റത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയാണ് തോറ്റ മറ്റൊരു പ്രമുഖൻ യു പിയിലെ ഖേരി മണ്ഡലത്തിലാണ് ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ ഉൽകർഷ് വർമ്മയോട് തോറ്റത് കർഷക പ്രക്ഷോഭത്തിനിടെ ലഖംപൂർ കേരിയിൽ നാല് കർഷകരെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയത് അജയ് മിശ്രയുടെ മകനായിരുന്നു അജയ് മിശ്രയുടെ അഹങ്കാരത്തിന് ജനങ്ങൾ ചുറ്റുമറുപടിയാണ് നൽകിയത് ബംഗാളിൽ നിന്നുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സുഭാഷ് സർക്കാരാണ് തോറ്റ മറ്റൊരു പ്രമുഖൻ ബംഗൂര മണ്ഡലത്തിലാണ് ടി എം സി സ്ഥാനാർത്ഥിയോട് സുഭാഷ് സർക്കാർ തോറ്റത് കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ അർജുൻ മുണ്ടെ കൈലാഷ് ചൌധരി എൽ മുരുകൻ നിതീഷ് പരമാണിക് സഞ്ജീവ് ബല്യാൻ കപിൽ പാട്ടീൽ റാവു സാഹേബ് ദൻവേ ഭാരതി പവാർ കൗശൽ കിഷോർ ഭഗവന്ത് കുബേ വി മുരളീധരൻ മഹേന്ദ്രനാഥ് പാണ്ഡെ സ്വാതി നിരഞ്ജൻ ജ്യോതി എന്നീ കേന്ദ്രമന്ത്രിമാരാണ് തോറ്റത് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളാണ് കേന്ദ്രമന്ത്രിമാരുടെ തോൽവിക്ക് പ്രധാന കാരണമായത് എലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്